മടക്കമില്ലാത്തൊരു യാത്രയുണ്ട്. ഓ ഉപ്പമാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, മടക്കമില്ലാത്ത ഒരു യാത്രയുണ്ട്. ആ യാത്ര പോയവർ ഇന്ന് വരെ മടങ്ങിയിട്ടില്ല. അവർ പോയി കിടക്കുന്ന വീട്ടിന്റെ അവസ്ഥ പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെയൊരു മടക്കമില്ലാത്ത യാത്ര. ഇവിടെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മാത്രമേ ജീവിതമുള്ളൂ. ഇവിടെ ജീവിക്കുമ്പോൾ ഒരൽപ്പം വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ജീവിക്കാൻ കഴിയും. അതേസമയം മടക്കമില്ലാത്ത യാത്രയാകുമ്പോൾ അവിടെ ഒരുപാട് വിഭവങ്ങൾ വേണം, ഒരുപാട് ആഹാരങ്ങൾ വേണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ വഫാത്താകുന്ന സമയത്ത് കരയുകയാണ്. ബക്ക സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇൻദ മൗതിഹി, മഹാനവരുകൾ വഫാത്താകുന്ന സമയത്ത് ഉറക്കെ നിലവിളിക്കുകയാണ്, കരയാണ്. അപ്പൊ അടുത്ത് നിൽക്കുന്നവരൊക്കെ ചോദിച്ചു, മാ യുബകീക്, എന്തേ നിങ്ങൾ കരയുന്നത് എന്ന് മഹാനവരുകളോട് ചോദിക്കുകയാണ്. അപ്പൊ മഹാനവരുകൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെ എന്നോട് ശേഖരിച്ച് വെക്കാൻ പറഞ്ഞത് മൂന്ന് വസ്തുക്കൾ മാത്രമാണ് കേട്ടോ. നാലാമത്തതൊന്ന് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടില്ല. എന്തേ കാരണം? ഇവിടെയുള്ള ജീവിതം കുറഞ്ഞ കാലത്തിന് മാത്രമേയുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ മൂന്ന് വസ്തുക്കൾ മാത്രം സൂക്ഷിക്കാനാണ് എന്നോട് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരവിട്ടിട്ടുള്ളത്. ഒന്നേതാണ്? അതേ, വെള്ളം ഒരുമിച്ച് കൂട്ടി വെക്കുന്ന പാത്രമാണ്. മറ്റൊന്ന് എന്താണ്? ആഹാരം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലേറ്റാണ്. മൂന്നാമതായി എന്നോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞത് ശുദ്ധിയാക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. ഈ മൂന്ന് പാത്രങ്ങളല്ലാതെ എന്നോട് ദുനിയാവിൽ സൂക്ഷിച്ചെടുത്തു വെക്കാൻ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് കൂടെയുള്ളവരോട് പറയാണ്, നിങ്ങളൊന്ന് നോക്കൂ, ഞാനിപ്പൊ മരിക്കാൻ കിടക്കുകയാണല്ലോ, ഇവിടെ ഞാൻ വേറെ ഒന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല. മൂന്ന് പാത്രങ്ങൾ മാത്രമേ എൻ്റെതായിട്ട് ഇവിടെയുള്ളൂ. ഒന്ന്, അതാ ഉതുവെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. മറ്റൊന്ന് ആഹാരം കഴിക്കാനുള്ള പ്ലേറ്റാണ്. മൂന്നാമതായിട്ട് മഹാനവരുകൾ പറയാണ്, അതേ, വെള്ളം ശേഖരിച്ച് വെക്കുന്ന പാത്രമാണ് കേട്ടോ. ഈ മൂന്ന് പാത്രങ്ങളല്ലാതെ നാലാമത്തെ ഒന്ന് ഈ ദുനിയാവിൽ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടില്ല. എന്തേ, ദുനിയാവിൽ ജീവിക്കുമ്പോ അത്ര തന്നെ മതിയാകുന്നതാണ്. അതേ സമയത്തൊരു ജീവിതമുണ്ട്, ഒരു ലോകമുണ്ട്. ആ ലോകത്തെ ഓർത്ത് കരയാത്തവരുണ്ടോ? ആ ലോകത്തെ ഓർത്ത് നനയാത്ത കണ്ണുകളുണ്ടോ? പേടിക്കാത്ത മനസ്സുകളുണ്ടോ? പക്ഷേ ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ചോദിക്കട്ടെ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ദുനിയാവിന്റെ പല കാര്യങ്ങളും ഓർത്ത് കരയാറുണ്ട്. ദുനിയാവിന്റെ പല കാര്യങ്ങളും ഓർത്ത് ഞങ്ങൾ വലിയ ടെൻഷനിലാണ്, വലിയ ബേജാറിലാണ്. അതേ സമയത്ത് ചോദിക്കട്ടെ, ആഹ്റം ഓർത്ത് നമ്മൾ കരയാറുണ്ടോ? ആഹ്റം ഓർത്ത് നമ്മൾ കരയാറുണ്ടോ? മഹാന്മാര് ഏത് സമയവും അവരെ കരയുന്നത് ആഹ്റം ഓർത്തുകൊണ്ടാണ്, സ്വർഗം ഓർത്തുകൊണ്ടാണ്, നരകം ഓർത്തുകൊണ്ടാണ്.